தீப்பிடி இவட റിസർവ് ബാങ്ക് വരെയൊക്കെ പുല്ല് പോലെ കയറി പോകുന്നതല്ലേ നമ്മൾ. ആ വാ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു ഞെളിഞ്ഞടത്ത് ഒരു ലോണിന്റെ കാര്യത്തിന് വേണ്ടി. ആ മനസ്സിലായി മനസ്സിലായി സാറേ. പറഞ്ഞത് ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? നമ്മുടെ വേണ്ടപ്പെട്ട കക്ഷിയമാനേജർ. താങ്ക് യു സർ. മാഡം ഇന്നലെ പറഞ്ഞ ക്ലയന്റ് വന്നിട്ടുണ്ടേ, അവരുടെ ഡോക്യുമെന്റ്സ്. ഓക്കേ, വരാൻ പറയൂ. ഓക്കേ. നമസ്കാരം. ഇരിക്കൂ, ഇരുന്നോളൂ സർ. ഇന്നലെ എന്നെ വിളിച്ചത്. പിന്നെ കുറച്ച് കൂടുതൽ തുക വേണം. എത്ര എമൗണ്ടാ വേണ്ടത്? ഒരു 5 ലക്ഷം. അഞ്ചു ലക്ഷം മതി. പ്രോപ്പർട്ടി എത്രയുണ്ട്? അതിപ്പോ 5 സെന്റേ ഉള്ളൂ, കൂടുതലില്ല. 5 സെന്റേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഞാനിവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. അതിന് ഇന്നലത്തെ പത്രത്തില് ഞാനും MLA നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു? അത് ഞാൻ പത്രം വായിക്കാറില്ല. അല്ല, നിങ്ങളിൽ ആർക്കാ ലോൺ വേണ്ടത്? ഓക്കെ. സാറിന്റെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് ഭാര്യ, 2 പിള്ളേർ. മക്കൾക്ക് ജോലി? അതെ അതെ, മൂത്തവന്റെ ജോലി ശരിയായിട്ടുണ്ട്, അത് പുറത്താ. അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇപ്പൊ ലോണ്. ഓക്കെ ഓക്കെ. കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പലിശേ? അല്ല, അത്ര കൂടുതലൊന്നും അല്ല, പ്രോപ്പർട്ടി കുറവാണല്ലോ, അതുകൊണ്ട്. പിന്നെ EMI അത് കറക്റ്റായിട്ട് അടയ്ക്കണം. അതായത് ഈ മാസടവേ. അയ്യോ, അത് ഞാൻ കൃത്യമായിട്ട് അടച്ചോളാം. പിന്നെ ബാങ്കിന്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് കറക്റ്റായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ കുറച്ച് പേപ്പറിലൊക്കെ ഒന്ന് സൈൻ ചെയ്യണം. ബാങ്കിന്റെ റൂൾസ് അത്രേ ഉള്ളൂ, അല്ലാതെ വല്ല കാര്യമായിട്ടൊന്നുമില്ല. അപ്പോ ലോൺ ശരിയായോ? നമുക്ക് ശരിയാക്കാന്നേ. അപ്പൊ ശരി, ഞാനും കൂടെ ഇറങ്ങാം. എങ്ങനെയെങ്കിലും ഒന്ന്. സാറ് പേടിക്കണ്ട, നമുക്ക് വേഗം തന്നെ ലോൺ പാസ്സാക്കി എടുക്കാന്നേ. ശരി. അമ്മേ, അലക്സയുടെ ഗൾഫിലെ ബിസിനസ് ഒക്കെ നിർത്തി നാട്ടിൽ സെറ്റിൽ ആവണമെന്നാ പറയുന്നേ. ആണോ? അതേതായാലും നന്നായി. കുറച്ച് പ്രശ്നമുണ്ടമ്മേ. എന്താ മോളെ? അവിടെ കുറച്ച് കാശ് സെറ്റിൽ ചെയ്യണമെന്നാ.
അലക്സേട്ടൻ്റെ കയ്യിലുള്ള ഫണ്ട് മതിയാവില്ലെന്നാണ് പറയുന്നത്. സിജിയോട് പറഞ്ഞ് കുറച്ച് ഫണ്ട് സഹായിക്കാമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അമ്മയോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. മോളെ കല്യാണമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ, ഏതായാലും ഞാൻ ചോദിച്ചിട്ട് പറയാം. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട, സിജോയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്നുമില്ലെങ്കിൽ നീ എൻ്റെ ഒരേ ഒരു മരുമകനല്ലേ, നീ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അളിയെ ഏറ്റാ ഏറ്റതാ, ഡോണ്ട് വറി മൈ ഡിയർ. എന്റെ പെങ്ങളെ കാര്യത്തിൽ പോലും അളിയൻ ഇത്ര ശ്രദ്ധയില്ല. അത് കറക്റ്റ് അല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ നീ ഇത് പിടിച്ചേ പിടി. ഇനി നീ ചോദിച്ചത് നിനക്ക് കിട്ടി, ഇതേപോലെ അങ്ങോട്ട് വലിച്ചു കുടിയുന്നേ. അപ്പൊ പിന്നെ ചീസ്. അങ്ങനെ ഇനി നിനക്ക് വർഗീസിന്റെ വലത് വശത്തിരിക്കാം. അല്ലട മോച്ച, ഒന്നാം വട്ടം കണ്ടപ്പോ പിന്നെ ചിന്താരം. സാന്ദ്ര എന്തെങ്കിലും പറഞ്ഞായിരുന്നോ മോനെ? ഇല്ലല്ലോ. അലക്സിന് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടെന്ന് മോനോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. എത്രയെന്നല്ലോ പറഞ്ഞിരുന്നു? ആ എത്രയാ വേണ്ടെന്ന് അവൻ എന്നോട് പറഞ്ഞായിരുന്നു. എത്രയായാലും നമ്മൾ കൊടുക്കണം. നമ്മുടെ മോളുടെ കാര്യല്ലേ, അവൻ ആദ്യമായിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഏ മനുഷ്യ, നിങ്ങൾ കുടിച്ചിട്ട് ഉറപ്പൊന്ന് കൊടുത്ത് കളയല്ലേ. പപ്പേ പപ്പ കള്ളും കുടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞാ മതി, കാശുണ്ടായി കൊടുക്കണ്ട. ഞാനാ എന്തായാലും നമുക്ക് നമ്മൾ അന്തസ് നോക്കണ്ടേ. അല്ലടാ മോൻസ, പിന്നെ നമ്മൾ അന്തസ് നോക്കണ്ടേ. എന്താണ് പരിപാടി മൊബൈലില്? പപ്പ മരുമകനെ നന്നായിട്ട് സൽക്കരിച്ചെന്ന് തോന്നുന്നല്ലോ. പപ്പ നിർബന്ധിച്ച് പോരണം. പപ്പ പിള്ള ഡെയിലി ഒന്നും വേണ്ട കേട്ടോ, വല്ലപ്പോഴും വേണേ. ഓക്കെ. എന്റെ പൊന്നു ആരെല്ലാം ഡെയിലി കുടിക്കും. പിന്നെ നമുക്കൊരു ട്രിപ്പ് പോയാലോ? അടിപൊളി. എവിടെപ്പാ? കുളു, മണാലി, അതൊക്കെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ കുളു മണാലി. എന്റെ ഫ്രണ്ടിന് ഗാംഗ്ടോക്കിൽ ഒരു ഫാം ഹൗസ് ഉണ്ട്, ഞാൻ പണ്ട് പോയതാ. ഓ എന്ത് റൊമാൻറ്റിക് സ്ഥലമാണെന്നറിയോ. അങ്ങോട്ട് പോയാലോ? നാളെ തന്നെ വിളിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി ഡീല് ഓക്കെ ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോവാം. പിന്നെ ഈ മമ്മയുടെ അടുത്ത് ആ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞായിരുന്നോ? ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു. അമ്മ സിജിയോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. ഹലോ, പറയടി. എന്താണ് ബ്രോ പരിപാടി? ഞാന് ഫുഡ് കഴിച്ചിട്ട് വന്നോളി. എന്റെ അമ്മായിച്ചൻ വർഗീസ് മാപ്പിള, മൂഡിലാണോ? ഇപ്പോഴതൊക്കെ തന്നെ അല്ലേ ഫുൾ ടൈം ഉള്ളു. പിന്നെ ഒരു ചെറിയ സീൻ ഉണ്ട്. എന്ത് സീൻ? ഡാർക്കാണോ? ചെറിയ ഡാർക്കാണ്. സാന്ദ്രേ അളിയിന് വേണ്ടി ഒരു 25 രൂപ ചോദിച്ചു. 25 രൂപയോ? എന്താണ് സിജോ, നീ എന്താ എടിഎം മെഷീനോ? ഇങ്ങനെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ എടി, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ല, അവര് ചോദിച്ചതല്ലേ. ഇനിയും ലോൺ എടുക്കാനാണോ നിന്റെ പ്ലാൻ? കല്യാണത്തിന് എടുത്തതിന്റെ EMI തന്നെ ഇപ്പൊ ഡ്യൂ ആയിരിക്കുമോ? നിന്റെ പൊന്ന് സിജോ, ഒട്ടത്തരം ഒന്നും കാണിക്കല്ലേ. എടാ, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കുമ്പോ നന്നായിട്ട് ആലോചിക്കണം, പ്രത്യേകിച്ചും പൈസയുടെ കാര്യത്തില്. ഓ ശരി. പിന്നെ എനിക്കിന്ന് പർച്ചേസിന് മെയിൽ ചെയ്യണ്ടായിരുന്നേ, അപ്പൊ ഞാനൊന്ന് നിന്നെ വിളിക്കാം ഞാൻ, കേട്ടോ? ഓക്കേ.